ഓക്കെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചെയ്യുന്നുള്ളത് ഒരു എൻ്റെ കയ്യിലൊരു 7+ ആണ് ഉള്ളത്, സോറി 7 ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ബൂട്ടിംഗ് സർക്യൂട്ട് ആണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു പാർട്ട് പാർട്ട് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, കാരണം ഒരുപാട് കാരണം ഒരു ദിവസം എടുക്കാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാണോ എന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു പാർട്ട് പാർട്ട് ആയിട്ട് ഒരു 15 മിനിറ്റ് ഉള്ള വീഡിയോ ആയിരിക്കും. അതിന്റെ രണ്ടാമത്തെ പാർട്ട് അതേപോലെ 15 മിനിറ്റ് ഉള്ള വീഡിയോ, അങ്ങനെ പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോസ് ആ വരുന്നുള്ളത്. ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ കയ്യിലുള്ളത് 7 ആണ്, 7 ക്വാൽകോമിന്റെ ബോർഡാണ്. നമുക്കറിയാം ഇന്റൽ ക്വാൽകോം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് ബോർഡ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇന്റലും ക്വാൽകോമും മനസ്സിലാക്കുന്നതിനുള്ളത് എന്ന് പറഞ്ഞുതരാം ആദ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന്റെ ഭാഗത്ത് ഇപ്പൊ ഞാൻ കാണിക്കുന്നുള്ളത് 2 CPU ആണ്. ഒന്ന് ബേസ് ബാൻഡ് CPU, അടുത്തതിന്റെ തൊട്ടടുത്തുള്ളത് മെയിൻ CPU. ഇതാണ് മെയിൻ CPU വരുന്നുള്ളത്, ഇതാണ് ബേസ് ബാൻഡ് CPU. നമ്മൾ ഈ ക്വാൽകോം ഇന്റലിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനത്തിൽ എനിക്ക് ജസ്റ്റ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക്. നമുക്ക് ഇതിന്റെ മേലെ ക്വാൽകോമിന് അത് നോക്കാണ്ട് തന്നെ നമുക്ക് അറിയണം, അത് നോക്കിയിട്ട് അറിയേണ്ട കാര്യമല്ല, ഈ നോക്കാണ്ട് തന്നെ നമുക്ക് ഇന്റൽ ഏത് ക്വാൽകോം ഏത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയണം. ഓക്കെ, അപ്പൊ ഇന്റൽ ഏത് ക്വാൽകോം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആ ഐ സി സ്ക്വയർ ആയിട്ട് വരുന്നതാണെങ്കിൽ ക്വാൽകോം എന്റെ മേലെ എഴുതിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ചിലപ്പോൾ ഇത് ഫുള്ള് പാക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, എന്നാൽ നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഈ ഒരു ഐ സി നോക്കിയാൽ മതി. ഇവിടെ ഒരു ഐ സി വരുന്നുള്ള മോഡൽ ആണെങ്കിൽ ഇപ്പുറത്തെ കണക്ഷന്റെ നേരെ ബാക്ക് സൈഡ് ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഐ സി വരുന്ന 7 പറയുന്ന കേട്ടോ, 7+ ഞാൻ പറയുന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ പഠിക്കാൻ നമുക്ക് വേണമെങ്കിൽ, പക്ഷെ നമ്മളെപ്പോഴും തുടങ്ങേണ്ട ബേസിക് എന്നാണ്. ബേസ് അറിയാത്ത ഒരാൾ ഐഫോണ് 13 or 14 എടുത്തിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ജസ്റ്റ് iPhone 6 തൊട്ട് കറക്റ്റായിട്ട് പഠിക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ അടുത്ത മോഡൽ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഈ ഒരു ഐ സി കാണുന്നു, ഈ ഒരു ഐ സി കാണുന്നുള്ള മോഡൽ ഇപ്പൊ നേരെ നോക്കി കഴിഞ്ഞാൽ കണക്ടറിന്റെ നേരെ ബാക്ക് സൈഡ്, കണക്ടറിന്റെ നേരെ ബാക്ക് സൈഡ് ഇവിടെ ഐ സി കാണുന്നുണ്ടെങ്കിൽ ഇത് എന്താണ്, ക്വാൽകോം ആണ്. അപ്പൊ ഇവിടെ കണ്ടുകഴിഞ്ഞാലും അറിയാം, മനസ്സിലായില്ലേ, ഇവിടെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാം. പക്ഷെ ചിലപ്പോൾ ഇത് ഫുൾ പാക്ക് ചെയ്തിട്ടുണ്ടാവും, ഇതിന്റെ മേലെ ഷീൽഡ് ഉള്ളത് കൊണ്ട് പോലെ നമുക്ക് പെട്ടെന്ന് അറിയത്തില്ല. കാരണം ഇത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റിമാറ്റിക്കിന്റെ അകത്ത് ബിറ്റ് മാപ്പിന്റെ അകത്ത് നമ്മൾ ZXW അതേപോലെ ഒരുപാട് സ്റ്റിമാറ്റിക് ടൂൾ ഉണ്ട്, ആ ടൂളിന്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണിക്കും ഇന്റൽ 7 എടുക്കുമ്പോൾ 7 ഇന്റൽ ക്വാൽകോം എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇപ്പൊ നിങ്ങൾ ഇന്റൽ ആണ് എടുക്കുന്നതെങ്കിൽ ഇന്റലിന്റെ ആണ് സ്റ്റിമാറ്റിക് എടുക്കേണ്ടത്, ക്വാൽകോം ആണ് എടുക്കുന്നതെങ്കിൽ ക്വാൽകോമിൻ്റെതാണ് എടുക്കേണ്ടത്, മനസ്സിലാക്കണം. ഓക്കെ, ക്വാൽകോം ആണെങ്കിൽ ക്വാൽകോം എടുക്കുക, ഇന്റൽ ആണെങ്കിൽ ഇന്റൽ എടുക്കുക, അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ കണക്ടറിന്റെ നേരെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐ സി ഉണ്ട്. ആ ഐ സി എന്ത് ഏത് എന്നുള്ളതൊക്കെ നമ്മൾ നമ്മളെ ക്ലാസിന്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഐ സി ഉള്ളതാണെങ്കിൽ ക്വാൽകോം, ഐ സി ഇല്ലാത്ത മോഡലാണെങ്കിൽ ഇന്റൽ, അല്ലെങ്കിൽ ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ നോക്കിയിട്ട് അറിയാം സ്ക്വയർ ആയിട്ട് വരുന്നുള്ള BBCPU ആണെങ്കിൽ ക്വാൽകോമും കുറച്ച് നീളം കൂടിയതാണെങ്കിൽ ഇന്റലും വരും. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ ബേസ് ബാൻഡ് പവർ ഐ സി ഉണ്ട്, ബേസ് ബാൻഡ് പവർ ഐ സിന്റെ അടുത്ത് നോക്കിയിട്ട് നമുക്ക് ഇന്റൽ ആണോ ക്വാൽകോം ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ അത് നോക്കുന്നത്. അപ്പൊ എന്റെ കയ്യിലുള്ളത് ക്വാൽകോമിന്റെ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ബൂട്ടിംഗ് സർക്യൂട്ട് ആണ്. ഇപ്പൊ ഒരു ഹെഡ്സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഒരു അതിന്റെ ഒരു തിയറി ആയിട്ടും പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇതിന്റെ തിയറി ഇതിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരിക്കും നമ്മൾ ഇനി വരുന്നുള്ള സീരീസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ആദ്യം പറയുന്നുള്ളത് ഇപ്പൊ ഒരു ഹെഡ്സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പണ്ട് കുറെ കാലം മുമ്പേ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ DC പവർ സപ്ലൈ ഒക്കെ കുറവാണ്, എന്റെ അറിവിൽ കുറവായിരുന്നു, കാരണം അനലോഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടായത്. അപ്പൊ അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കഴിഞ്ഞ എന്റെ മുമ്പത്തെ ചാനൽ നോക്കിയാൽക്ക് അവിടെ കാണാം, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇല്ല ചാനൽ, മുമ്പത്തെ ചാനൽ കണ്ടാൽക്ക് അറിയാം. കാരണം ഞാൻ DC പവർ സപ്ലൈ ഉണ്ടാക്കി സെൽ ചെയ്തുകൊണ്ട് ഒരാളായിരുന്നു, കാരണം ഷോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് നമ്മൾ ആ ഒരു രീതിയിലുള്ള DC പവർ സപ്ലൈ ഉണ്ടാക്കിയിട്ട് സെൽ ചെയ്തുണ്ടായ ഒരുപാട് പീസ്, 300 മേലെ പീസ് ഞാൻ സെല്ല് ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പോൾ
ആ ഒരു അറിവ് വെച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഡെഡ് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡി സി പവർ സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കംപ്ലൈന്റ് ട്രേസ് ചെയ്യുന്നത്. കാരണം ഒരു പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്തെങ്കിലും ആ ഡി സി പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും അറിയണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മാനുവലായിട്ടുള്ള രണ്ട് ടൈപ്പ് ചെക്ക് മെത്തേഡാണ് നമ്മൾ ശരിക്കും ഡെഡ് സെറ്റിന് വരുന്നുള്ളത്. ബാക്കിയുള്ള മോഡൽ പോലെയല്ല, ബാക്കി ഇപ്പൊ ഒരു മോഡലല്ല, ബാക്കിയുള്ള കംപ്ലൈന്റ് പോലെയല്ല. അപ്പൊ ബാക്കിയുള്ള കംപ്ലൈന്റിന്റെ അകത്ത് ഇപ്പൊ ഒരു ബാക്ക് ലൈറ്റ് കംപ്ലൈന്റ് വന്നു അല്ലെങ്കിൽ ക്യാമറ കംപ്ലൈന്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അവിടെ നമുക്ക് ഡി സി പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷെ നേരെ മറിച്ചിട്ട് ഒരു ഡെഡ് സെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഡ് സെറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡി സി പവർ സപ്ലൈന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് വേണം, വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയത്തില്ല. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം നോക്കേണ്ട പോയിന്റ്. ഓക്കെ, പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞ എല്ലാ കംപ്ലൈന്റും നമുക്ക് ഡി സി പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഡെഡ് സെറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ അടുത്ത് നമ്മൾ ഒരു മാനുവൽ, ഇപ്പൊ ഒരു ഡി സി പവർ സപ്ലൈ റീഡിംഗ് നമ്മൾ കണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് കളിക്കുന്ന സൈക്ലിംഗ് ആയിട്ട് കാണിക്കുന്ന ഒരു റീഡിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. അപ്പോൾ ഡി സി കറക്റ്റ് ഉപയോഗിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്കറിയാം ഇന്ന സെക്ഷനിലായിരിക്കാം, ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇന്ന സെക്ഷനിലായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യം നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൂട്ടിംഗ് സർക്യൂട്ടിന്റെ ഒരു റൂട്ട് ആണ്. ഇപ്പൊ നമ്മളൊരു ബാക്ക് ലൈറ്റ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂട്ട് ഉണ്ടാവും, അതേപോലെ റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇതിന്റെ ബാറ്ററി കണക്ടർ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഒരു എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിമാറ്റിക്കിന്റെ സഹായത്തോടു കൂടി എങ്ങനെ നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനാദ്യം ഞാൻ ചെയ്യുന്നുള്ളത് ഡെസ്ക് ടോപ്പ് എടുക്കുകയാണ്. ഇതിന്റെ അകത്ത് നമ്മൾ ഒന്ന് സെറ്റ് എക്സ് ഡബ്ല്യൂ ഓപ്പൺ ചെയ്യുക. സെറ്റ് എക്സ് ഡബ്ല്യൂ ഓപ്പൺ ചെയ്യുന്ന എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് എക്സ് ഡബ്ല്യൂവിന്റെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് സെറ്റ് എക്സ് ഡബ്ല്യൂ ബിറ്റ് മാപ്പാണ്. അതേ സെറ്റ് എക്സ് ഡബ്ല്യൂവിന്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, അതിന്റെ സിസ്റ്റമാറ്റിക് സർക്യൂട്ട് ഡയഗ്രാമും കൂടി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ കൊൽക്കോം മോഡലാണ്. അപ്പൊ അതിൽ ആദ്യം ഞാൻ എടുക്കുന്നത് iPhone 7. ഓക്കെ, 7 ഇന്റൽ കോൾക്കോം ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം കൂടി നമുക്ക് ഓപ്പൺ ചെയ്യണം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, മൈക്രോഫിഷും ZXW രണ്ടും ഒരേ ടൂൾ തന്നെയാണ്, ഒന്നിന്റെ ഒന്നിക്ക് തന്നെ കിട്ടുന്നുള്ളത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഇതിന്റെ ഇന്റൽ ആണോ കോൾക്കോം ഒറ്റ വെർഷനിൽ കൊടുത്തിട്ടു. ഓക്കെ, ഇന്റലും കോൾക്കോം പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല, പ്രശ്നമില്ല. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ നമ്മളെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ബാറ്ററി കണക്ടർ. ഓക്കെ, നമ്മളെ ബാറ്ററി കണക്ടർ എന്നാണ്, നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ പവർ കിട്ടുന്നത് അല്ലേ, അല്ലെങ്കിൽ ഡി സി പവർ സപ്ലൈ പവർ കൊടുത്താൽ മാത്രമേ പവർ കിട്ടൂ. നമ്മളെ സ്റ്റാർട്ടിംഗ് കൊടുക്കുന്ന പോയിന്റ് ഇതാണ്, ഇവിടെ നിന്നാണ് നമ്മൾ ബാറ്ററി എന്ത് ചെയ്യുന്നുള്ളത് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഡി സി പവർ സപ്ലൈ പവർ കണക്ട് ചെയ്യുന്ന ഇവിടെയാണ്. ഈ കവർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു റൂട്ട് ഉണ്ടാവും എവിടെയാണ് ആദ്യം പോകുന്നുള്ള കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ആ റൂട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനാദ്യം നമ്മൾ ZXW ഓപ്പൺ ചെയ്ത് ഇതാണ് ബാറ്ററി കണക്ട്. ബാറ്ററി കണക്ടിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ബാറ്ററിന്റെ അകത്ത് നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2 അതേപോലെ 3, 4, 5 ആറ് ആ ഒരു രീതിയിലാണ് നമ്പേഴ്സ് കൊടുത്തിട്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഇതാണ് നമ്മളെ വി ബാറ്ററി കണക്ഷൻ. ഈ 1, 5 ആണ് രണ്ടു വരെ കണക്ഷൻ ആണ്. ഇത് വരുന്നുള്ളത് ബാറ്ററി സ്വിച്ചിങ് ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ BSI ലൈൻ എന്ന് പറയാം. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നുള്ളത്. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആദ്യം പോകുന്നുള്ള പവർ എന്ന് പറയുന്നത് ഇവിടെ ഒരു 4 കപ്പാസിറ്ററും ഇപ്പുറം ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ട് അങ്ങനെ ടോട്ടൽ 5 കപ്പാസിറ്റർ ആണ് ബാറ്ററി കണക്ടറിന്റെ അകത്തുള്ള അടുത്തുള്ളത്. 2 ടെസ്റ്റ് പോയിന്റിലേക്കും കൂടി, TP എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, ഈ ടെസ്റ്റ് പോയിന്റിലേക്കും കൂടി ഇത് നേരെ പോകുന്നുള്ളത്, ഇവിടെ ഡയറക്റ്റ് CPUലേക്കൊന്നും അല്ല, ഡയറക്റ്റ് പോകുന്നുള്ളത് ചാർജിങ് IC യിലോട്ടാണ്. ഡയറക്റ്റ് പോകുന്നുള്ളത് അടുത്തേക്ക ചാർജിങ് ഐസിന്റെ ഉള്ളിലേക്കാണ് ഈ സമാധ്യം. അതേപോലെ തന്നെ ഇതിന്റെ തായൊരു നമ്മളതിനെ ഒരുപാട് പേരിട്ട് വിളിക്കാറുണ്ട്, 2IC എന്ന് പറയാറുണ്ട്, മോസ്ഫെറ്റ് ഐസി എന്ന് പറയാറുണ്ട്, ഗേറ്റ് ഐസി എന്ന് പറയാറുണ്ട്. ഒരുപാട് പേരിട്ട് അറിയപ്പെടുന്ന ഒരു ഐസി ആണിത്, Q2101 എന്ന് പറയുന്നുള്ള IC. അതിനെ നേരെ മേലെ കാണുന്നുള്ളതാണ് ചാർജിങ് IC. ചാർജിങ് ഐസിന്റെ ഈ ഒരു ഭാഗത്താണ്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ട്രേസ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റിമാറ്റിക് കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളെ ബാറ്ററി കണക്ട്. ബാറ്ററി കണക്ടറിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമുണ്ട്, മീൻസ് PP BAT BCC.
ഡിപി ബാറ്ററി ഡിസിസി എന്ന് പറഞ്ഞാൽ ബാറ്ററി പോസിറ്റീവ് വോൾട്ടേജിനെ പറയുന്ന ഒരു പേരാണ്. ഓക്കെ, ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ഒരുപാട് ഒരു മൂന്ന് കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ സാധനം നേരെ മേലോട്ട് കയറിയാണ്, ഇവിടുന്ന് നേരെ മേലോട്ട്. ഇവിടെ നമുക്ക് കാണുന്ന എക്സ് ഡബ്ല്യുന്നുള്ളൊരു ഞാനൊരു അതിൻ്റെ ഒരു ഇതിട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇത് സൂചിപ്പിക്കുന്നുള്ളത് എക്സ് ഡബ്ല്യു എന്ന് പറയുന്നുള്ളത് ലെയർ ടു ലെയർ ആണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ലെയർ ഉണ്ട്. ഐഫോണിന്റെ കേസിൽ 8 ലെയറോളം വരുന്നുണ്ട്. അപ്പോൾ ഒരു ലെയറിന് മറ്റേ ലെയറിലേക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതും ഒരു കണക്ഷൻ ആയിട്ട് പോകുന്നുണ്ട്. ഇതെന്താ പോകുന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വി ബാറ്ററി സെൻസ് ചെയ്യാം. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരാൾക്ക് അറിയണം. ജസ്റ്റ് നമുക്ക് ഈ ഒരു കണക്ഷൻ മാത്രം കിട്ടിയാൽ പോരാ, ഈ കണക്ഷൻ കട്ടായിട്ടുണ്ടെങ്കിലും മൊബൈൽ ഫോണിൻ്റെ അകത്ത് കംപ്ലൈന്റ് വരാം. അപ്പൊ ഇത് ഒരേ ലൈൻ ആണെന്ന് വെച്ചിട്ട് കാര്യമില്ല, കാരണം ഇത് വേറൊരു ലൈനാണ്. അപ്പൊ ഞാൻ ഇത് ഡയറക്റ്റ് ഞാൻ പറഞ്ഞു, ഇത് ഡയറക്റ്റ് പോകുന്നുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഞാൻ കാണിച്ചത്. ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും E1, D1, C1, B1, A1 ഇങ്ങനെ ടോട്ടലിൽ 1, 2, 3, 4, 5 കണക്ഷനിലേക്കാണ് പോകുന്നത്. ഞാനത് അതിൻ്റെ സ്റ്റിമാറ്റിക് എടുത്തിട്ട് ഒന്ന് കാണിച്ചുതരാം. ഈ പോകുന്ന റൂട്ട് കറക്റ്റ്, ഇത് കറക്റ്റ് ഐസിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റിമാറ്റിക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഇതാണ് നമ്മളെ സ്റ്റിമാറ്റിക്കിൻ്റെ അകത്ത് ഐസിൻ്റെ എന്ത് പേരെന്നുള്ളത്, ചാർജിങ് ഐ സി. ചാർജിങ് ഐ സി ഒരു പേരുണ്ട് കേട്ടോ, ചാർജിങ് ഐ സിൻ്റെ പേര് ഡൈഗ്രീസ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് നമ്മളെ ബാറ്ററി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, 1, 2, 3, 4. ശരിക്കും നമ്മൾ ഇവിടെ കാണിച്ചെന്തെന്ന് അറിയാം, ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ടായത് 1, 2, 3, 4, 5 എണ്ണ കാണിച്ചിട്ടുള്ളത്. സിസ്റ്റമാറ്റിക്കിന്റെ അകത്ത് കാണിക്കുന്നുള്ളത് 4 എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അതെന്തായിട്ടാണ് പോകുന്നുള്ളത്, ബാറ്ററി സെൻസ് ആയിട്ടാണ് പോകുന്നുള്ളത്. ഇവിടെ നമുക്ക് കാണാം ആ കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ബാറ്ററി ബി ബാറ്ററി സെൻസ്, ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആർക്കറിയണം, നമ്മളെ ചാർജിങ് ഐ സിക്ക് അറിയണം. ചാർജിങ് ഐ സിക്ക് അറിഞ്ഞാൽ മാത്രമേ ചാർജിങ് ഐ സി വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ ഒരു 4 കണക്ഷൻ മാത്രം പോരാ, ബാറ്ററി സെൻസിങ് കൂടി വേണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു സാധനം കാണിച്ചത്. ഓക്കെ, ഒന്നും കൂടി കാണിക്കാണ്, ബാറ്ററി കണക്ടർ ഇതാണ് ഇവിടെ ഈ ഒരു ലൈന് സൂചിപ്പിക്കുന്നുള്ളത്, അതിനെയാണ് ഈ ഒരു ലൈന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എഴുതുന്നത് സെപ്പറേറ്റ് ആയിട്ട് സാധനം പോയത്, മേലോട്ടായിട്ട് പോയത്, ബാറ്ററി സെൻസർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയി. ഓക്കെ, അപ്പൊ ഇത് നേരെ പോകുന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നേരെ പോകുന്നുള്ളത് നമ്മളെ ചാർജിങ് ഐ സിന്റെ അകത്താണ്. ചാർജിങ് ഐ സിന്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കാര്യങ്ങൾ ചാർജിങ് ഐ സി വർക്ക് ചെയ്യും. ചാർജിങ് ഐ സി വർക്ക് ചെയ്യുന്നുള്ള രണ്ട് കാര്യങ്ങൾ ഏതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഈ കാണുന്നതാണ് ചാർജിങ് ഐ സി. ഓക്കെ, ഇവിടെ കാണുന്നതാണ് ചാർജിങ് ഐ സി. ഞാനതിന്റെ ഇവിടെ കാണുന്ന ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചാൽ തൊട്ട് കാണിച്ചാൽ ഇതാണ് നമ്മുടെ ചാർജിങ് ഐസി വരുന്നത്. ഇനി തൊട്ടടുത്ത് തന്നെയാണ് മോസ്ഫെറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് മോസ്ഫെറ്റ്. ഇതാണ് മോസ്ഫെറ്റ് വരുന്നുള്ളത്, ഇതാണ് ചാർജിങ് ഐസി വരുന്നത്. ഈ ചാർജിങ് ഐസി തൊട്ടടുത്താണ് വരുന്നത്, അപ്പൊ അതിന്റെ അടുത്ത് തന്നെയാണ് മോസ്ഫെറ്റും വരുന്നത്. അപ്പൊ ഈ ചാർജിങ് ഐസി ചെയ്യുന്ന ഒരു വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമുക്കറിയാം ചാർജിങ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മളിപ്പോ പറയുന്ന വി ബാറ്റ് ഉണ്ടാക്കലാണ്. ശരിക്കും വി ബാറ്റ് അല്ല ഉണ്ടാക്കുക, ചാർജിങ് ഐ സി ബി ബസ്സിന് ബി ബാറ്ററി ഉണ്ടാക്കലെന്നാണ് കുറെ ആൾ വിചാരിച്ചിട്ടുള്ളത്. അതല്ല, ചാർജിങ് ഐ സിന്റെ ഫാസ്റ്റ് വർക്കിംഗ് എന്ന് പറയുന്നുള്ളത് ആദ്യം എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ഐ സി ഒരു വോൾട്ടേജ് ഉണ്ടാക്കലാണ്. വി ബാറ്ററിനെ കൺവേർട്ട് ചെയ്തിട്ട് വി സി സി അല്ലെങ്കിൽ വി ഡി ഡി മെയിൻ, വി സി സി മെയിൻ അല്ലെങ്കിൽ വി ഡി ഡി മെയിൻ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അത് കൺവേർട്ട് ആകുന്നത്. ഞാനതൊന്ന് കാണിച്ചുതരാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ചാർജിങ് ഐ സിന്റെ ഓപ്ഷൻ വരുന്നത്, ഇതാണ് ചാർജിങ് ഐ സിന്റെ വി ബാറ്റ്. ഇത് നേരെ ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി ഡി മെയിൻ ആയിട്ട് മാറി. ഇവിടെ വി ബാറ്റായി, ഇവിടെ വി ഡി ഡി മെയിൻ ആയിട്ട് മാറി. ശരിക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചാർജിങ് ഐ സി വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചാർജിങ് ഐ സി വർക്ക് ചെയ്യുന്നത്. രണ്ടാമതാണ് ചാർജ് കയറുന്ന ഒരു ഓപ്ഷനിലേക്ക് അത് പോകുന്നുള്ളത്. ഐഫോണിന്റെ കേസും ആൻഡ്രോയിഡിന്റെ കേസും എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആൻഡ്രോയിഡിൻ്റെ അകത്ത്. മീൻസ് ചാർജിങ് ഐ സി മാത്രമായിട്ട് വരുന്നതുണ്ട്, ചാർജിങ് പ്ലസ് പവർ ഐ സി ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ അതേപോലെ ചാർജിങ് ഐ സിൻ്റെ അകത്ത് ഒരുപാട് സെക്ഷൻ കൊണ്ടുവരുന്നത്, കാരണം ചാർജിങ് ഐ സിൻ്റെ അകത്ത്
വെറും ചാർജിങ് എ സി വരുന്നതുണ്ട്, ചാർജിങ് എ സിന് ഓൺ ഓഫ് ടി ഓൺ ഓഫിലേക്ക് വോൾട്ടേജ് പോകുന്നുള്ളത് ചാർജിങ് എ സി പ്ലസ് ആയിട്ട് പോകുന്നതുണ്ട്. പിന്നെ അതേപോലെ തന്നെ പാക്ക് ലൈറ്റ് സെക്ഷൻ ഡിസ്പ്ലേയിലേക്ക് ലൈറ്റ് സെക്ഷൻ ആയിട്ട് ചാർജിങ് എ സിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതേപോലെ ഫ്ലാഷ് ലൈറ്റ് ഐ സി അതൊക്കെ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മളെ ചാർജിങ് എ സിൻ്റെ അകത്ത് വരുന്നുണ്ട്. ശരിക്കും ഐഫോണിൻ്റെ കേസിൽ, ഐഫോണിൽ അങ്ങനെ ഇല്ല, ഐഫോണിൻ്റെ മെയിൻ ആയിട്ട് വരുന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ഐ സി തന്നെയാണ് ശരിക്കും വരുന്നത്. അത് അവിടെ ചാർജിങ് ഐ സി വർക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബാറ്റിനെ വി ടി ഡി മെയിനിലേക്കോ അല്ലെങ്കിൽ വി സി സി മെയിനിലേക്കോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങൾ, ഐ സിക്ക് ഒരു പേര് പറയാറുണ്ട് ഡി സി ടു ഡി സി എന്ന് പറയും. ഡി സി ടു ഡി സി ഐ സി നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പൊ ഞാനത് ലൈവായിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ചാർജിങ് ഐ സി ഡി സി ടു ഡി സി, എ സി ടു എ സി, എ സി ടു ഡി സി, ഡി സി ടു ഡി സി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എ സി ടു എ സി എന്ന് പറഞ്ഞാൽ എ സിനെ എ സിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഡി സി ടു ഡി സി എന്ന് പറഞ്ഞാൽ ഡി സിനെ ഡി സിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്തിനാ കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജിന് രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ആംപിയർ സ്പീഡ്, ഒന്ന് വോൾട്ടേജ് കുറയ്ക്കാനും കൂട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഡി സി ടു ഡി സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നല്ലെങ്കിൽ വോൾട്ടേജിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉദാഹരണത്തിന് ഒരു 3.7 വോൾട്ടേജ് വന്ന ഒരു ഒരു ഐ സിൻ്റെ അകത്തു നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 22 വോൾട്ടേജ് ആക്കി മാറ്റാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ 5-7 വോൾട്ടേജ് ആയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ഓരോ വോൾട്ടേജ് ആയിട്ട് മാറ്റാൻ പറ്റും. ഈ വോൾട്ടേജ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒന്ന് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡി സി ടു ഡി സി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആംപിയർ കൂട്ടാൻ വേണ്ടിയിട്ട്, കറണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഡി സി ടു ഡി സി ഐസി ഉപയോഗിക്കാം. അപ്പൊ ചാർജിങ് ഐ സി എന്ന് പറയുന്നുള്ളത്, ഞാൻ അതൊന്ന് കാണിച്ചു തരാം, ചാർജിങ് ഐ സി എന്ന് പറയുന്നുള്ളത് ഡി സി ടു ഡി സി ഐ സി ആണ്, ഡി സി ടു ഡി സി ഐ സി ആണ്. പക്ഷെ ഇത് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപിയർ കൂട്ടാൻ വേണ്ടിയിട്ട്, കറണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നുള്ളത്, ചാർജിങ് ഐ സി കുറയ്ക്കുകയാണ്. വി ബാറ്റ് എന്ന് പറയുന്നുള്ള സൈഡിൽ വരുന്നുള്ള വോൾട്ടേജ് 3.7 ആണെങ്കിലും വി ഡി ഡി മെയിനിൽ വരുന്നുള്ള വോൾട്ടേജ് ചെറിയൊരു, നമുക്കിപ്പോൾ അതിൻ്റെ സർക്യൂട്ടിൻ്റെ അകത്ത് പോയിട്ട് അല്ലെങ്കിൽ ഡാറ്റാ ഷീറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണും 4.5 വരെ വോൾട്ടേജ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും 4.5 ഒന്നുമില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ 3.2 വോൾട്ടേജ് മുതൽ 4.5 വരെയാണ് മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാക്സിമം 3.7നേക്കാളും കുറവായിരിക്കും ചില സമയത്ത് വരുന്നത്. അപ്പൊ അവിടെ എന്താ ചോദിക്കുന്നത്, അവിടെ എന്താ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആംപിയർ കൂട്ടാൻ, പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചാർജിങ് ഐ സി വർക്ക് ചെയ്യുന്നത്. വെറും പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ചാർജിങ് ഐ സി കൊണ്ട് പറ്റത്തില്ല. ചാർജിങ് ഐ സിൻ്റെ അകത്ത് ഒരു ബക്ക് കോയിൽ ഉണ്ടാവും, ബക്ക് കോയിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, സ്വിച്ച് ചെയ്യുന്നുള്ളത്. ഇപ്പൊ ഈ ഒരു ഐ സിൻ്റെ അകത്താണ് ആ കോയിൽ വരുന്നത്, ഇതിൻ്റെ അകത്താണ് ആ ഒരു കോയിൽ വരുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് സ്വിച്ച് ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാക്കി തരുന്നുള്ളത്, ഐ ആംപിയർ ഉണ്ടാക്കി. ഒരു സൈഡ് വോൾട്ടേജ് വരുന്നുള്ള 3.7 ആണ്, മറ്റേ സൈഡ് വോൾട്ടേജ് വരുന്നുള്ളത് 3.7 ആണ്. പക്ഷെ ഒരു സൈഡ് ആംബിയർ കുറവാണ്, മറ്റേ സൈഡ് ആംബിയർ കൂടുതലാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ശരിക്കും എന്ത് ഉപയോഗിക്കുന്നത്, ചാർജിങ് ഐ സി ഉപയോഗിക്കുന്നത്. ഓക്കെ, ചാർജിങ് ഐ സിന്റെ ഉപയോഗം എന്തിനുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചാർജിങ് ഐ സിയിലേക്കാണ് നമ്മൾ വി ബാറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് വോൾട്ടേജ് പോകുന്നുള്ളത് ചാർജിങ് ഐ സിയിലേക്ക്. ചാർജിങ് ഐ സിന് വി ബാറ്റ് കൺവേർട്ടായി മാറി വി ഡി ഡി മെയിൻ ആയിട്ട് മാറും. ചാർജ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ചാർജ് ഞങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ വി ബസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, വി ബാറ്റ് അല്ല, നമ്മൾ വി ബസ് ആണ് കണക്ട് ചെയ്യുന്നത്. ചാർജിങ്ങിന്റെ ക്യാബിൾ, ഈ ക്യാബിൾ നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളത് വി ബസ് ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്യുന്ന ഈ കണക്ഷൻ ഇവിടെ കൊടുക്കുന്നുള്ളത് വി ബസ് ആണ്. വി ബസ് 5 വോൾട്ട് ആണ്. ഈ 5 വോൾട്ട് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നുള്ളത്. ബാറ്ററി കണക്ടറിലേക്ക് എത്തുന്നുള്ളത് 3.7 ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്താ നടക്കുന്നത് വെച്ചാൽ ചാർജിങ് ഐ സി എന്ത് ചെയ്യുന്നുണ്ട്, 5 വോൾട്ടിനെ കൺവേർട്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള 3.7 വോൾട്ട് ആക്കിയിട്ട് കൊടുക്കും. അപ്പൊ ചാർജിങ് ഐ സിൻ്റെ അകത്ത് രണ്ട് വർക്കിംഗ് നടക്കുന്നുണ്ട്. ഒന്ന് ഡി സി ടു ഡി സി എന്ന് പറയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയർ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു വോൾട്ടേജിനെ മറ്റൊരു വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വി ബസ്സിനെ വി ബാറ്റ് ആക്കിയിട്ട് കൺവേർട്ട്, ഒന്ന് വി ബാറ്റിനെ വി ഡി ഡി മെയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ചാർജ് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വി ബസ്സിനെ വി ബാറ്റിലേക്കും വി ഡി ഡിയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് ഓപ്ഷൻ നമ്മൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഓപ്ഷൻ പറഞ്ഞത്. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മളെ വി ബാറ്റ് വി ഡി ഡി മെയിൻ ആയിട്ട് മാറി. വി ഡി ഡി മെയിൻ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വിച്ചിങ് നടക്കണം, LX എന്ന് പറയുന്ന ലൈൻ ഇവിടെ സ്വിച്ചിങ് നടക്കണം. എവിടെ നടക്കണതാ,
നിങ്ങൾക്ക് കാണാം. ബക്ക് ബക്ക് എസ് ഡബ്ല്യു, എസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് എന്ന് പറയും. ബക്ക് എന്ന് പറഞ്ഞാൽ ആംബിയർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സ്വിച്ചിങ്. ബൂസ്റ്റ് എസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ബക്ക് സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഇവിടെ ആംബിയർ കൂട്ടുന്നത്. ആംബിയർ കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് എന്ത് വോൾട്ടേജ് ആക്കിയിട്ടാണ് മാറ്റുന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. വി ഡി ഡി മെയിൻ ആയിട്ട് മാറ്റും. ഓക്കെ, ഇതാണ് ചാർജിങ് ഐസിന്റെ അകത്ത് നടക്കുന്ന പോലെ. ബി ബസ് നേരെ എന്തായിട്ട് മാറും, ബി ബസ് നമ്മൾ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം എന്തേക്ക് മാറ്റും, വി ഡി ഡി മെയിൻ ആയിട്ട് മാറ്റും. വി ഡി ഡി മെയിൻ എന്തായിട്ട് മാറും, ബി ബാറ്റ് ആയിട്ട് മാറും. ആ ഒരു രീതിയിലാണ് ഇത് വർക്കിംഗ്. ബാക്കി ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചാർജിങ് സെക്ഷനിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ. ഇവിടെ വന്ന് ഇത് കൺവേർട്ടായി. ഈ കൺവേർട്ടായ വോൾട്ടേജ് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, വി ബാറ്റ് എന്ന് പറയുന്ന സെക്ഷന് വേറെ ഒരു ഐസിൻ്റെ ഉള്ളിലോട്ടും സെവനിൽ പോകുന്നില്ല കേട്ടോ. ഓരോ മോഡലിലും മാറ്റങ്ങൾ വരും. അപ്പൊ ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഐഫോൺ 6 തൊട്ടിങ്ങനെ പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് പോകും. കാരണം നമുക്ക് അറിയണം ഐഫോണിൻ്റെ അകത്ത് എന്തൊക്കെ ഫങ്ഷനിങ് ആണ് ആദ്യം തൊട്ട് വന്നിട്ടുള്ളത്. അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പിന്നീട് വരുന്നുള്ള കംപ്ലൈന്റ് പെട്ടെന്ന് ട്രേസ് ഔട്ട് ആവാൻ. ആദ്യം നമ്മൾ എക്സിലേക്കോ എക്സിന് മേലോട്ടോ 13 14 പോയി കഴിഞ്ഞാൽ മുമ്പുള്ള കണ്ടീഷൻ എന്തെന്നുള്ളത് ഐഫോണിന് അറിയത്തില്ല. അങ്ങനെ അറിയാതെ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ട്രേസ് ഔട്ട് എപ്പം ഒരു പ്രശ്നമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. അപ്പോൾ വി ബാറ്റ് ഡയറക്റ്റ് ബാറ്ററി കണക്ടർ, സോറി ബാറ്ററി കണക്ടറിൻ്റെ അകത്ത് നിന്ന് ഡയറക്റ്റ് 2 ICs പോകണം, ഒന്ന് ചാർജിങ് IC, 2 IC. ഇവിടെ നിന്ന് ഇത് കൺവേർട്ട് ആകുന്നതോടുകൂടി ഒരുപാട് ICs പോകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, CP ഒഴികെ ബാക്കിയുള്ള ഏകദേശം ICs പോകണം. CPU എന്ന് പറയുന്നത് ഇത് AP CPU, ഇത് BP CPU. AP CPU എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രൊസസ്സർ, BP എന്ന് പറഞ്ഞാൽ ബേസ് ബാൻഡ് CPU. 2 CPU ഒഴിക്കുക, ബാക്കിയുള്ള ഏകദേശം എല്ലാ ICs എന്ത് പോകുന്നുണ്ട്, നമ്മളെ VDD മെയിൻ പോകുന്നുണ്ട്. കാരണം ആംബിയർ കൂടിയ വോൾട്ടേജ് ആണ് ഇതിനാവശ്യം, ആംബിയർ കൂടിയ വോൾട്ടേജ് ആണ് ഇതിനാവശ്യം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിനകത്ത് ഞാൻ പറയുന്നുള്ളത്, ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട്. ഓക്കെ, ഇതിൻ്റെ 20 ആയി. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൻ്റെ അകത്ത് ഇതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, പവർ ഐസിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വോൾട്ടേജ് എങ്ങനെ കൺവേർട്ട് ആയിട്ട് ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരും. ഓക്കെ, ഇതിൻ്റെ രണ്ടാം പാർട്ട്.